كذلك يبين الله للناس لعلهم ുംദാലിബ്യൂൺ ഇതാണ് സഹോദരന്മാരെ നമ്മുടെ മനജ് നമ്മുടെ മാർഗരീതി നമ്മുടെ സ്വഭാവം നമ്മളെ വേർതിരിക്കുന്നത് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് ഇതാണ് ചിലപ്പോൾ ചില ആൾക്കാർക്കൊരു സംശയം എന്താണെന്നുവെച്ചാൽ എന്തുകൊണ്ടാണ് അബാദത്തിന് മുമ്പ് അബാദത്ത് ശരി വിവാദത്ത് ശരിയായത്താക്കണ നിയമം പറയുന്നതിന് മുമ്പ് ഇസ്ലാമിൽ ക്രിമിനൽ നിയമം പറഞ്ഞത് ആയത്തുകൾ ശ്രദ്ധിച്ചില്ലേ തുടങ്ങിയത് എവിടെന്ന ക്രിമിനലി എന്താ കാരണം സ്വാഭാവികമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാരണമാണ് വലിയ ഒരു വലിയ ഒരു സംഗതി ഇതിൽ ഇതിൽ ഇതിൻ്റെ ഉള്ളിലുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ പരിശുദ്ധത്തിനുള്ളിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തല്ല ഇബാദത്തുകൾ മാത്രമല്ല ഇബാദത്തുകൾ എന്താവൂല ഇസ്ലാം പൂർണ്ണാവൂല നിസ്കരിക്കുകയും നിസ്കരിക്കുക നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താവൂല ദീന് പൂർണ്ണാവൂല അങ്ങനെ ആരും വിചാരിക്കണ്ട അതാണ് നമ്മൾ തുടങ്ങിയത് തന്നെ പടിഞ്ഞാട്ടും കേക്കോട്ടും തിരിയലല്ല എന്ത് അങ്ങനെ ആരും വിചാരിക്കേണ്ട നിസ്കരിക്കുക നിസ്കരിക്കുക നിസ്കരിക്കേസ്കരിച്ചോ സംസ്കാരം എന്താക്കണം നിസ്കാരം എന്താക്കണം ഇന്ന സലാത്ത തൻ അനിൽ ഫഷാ ഇവൽ അത് വേണം ഫഷാഹികളിൽ നിന്നും മുൻകറിൽ നിന്നും തടയുന്ന ഒരു ഉന്നതിയിലേക്ക് നിന്റെ നമസ്കാരം ഉയരണം അല്ലാതെ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലാതെ നിസ്കരിച്ചിട്ട് അതെന്തല്ല നിസ്കാരമല്ല നമ്മളിങ്ങനെ നിസ്കരിക്കാണ് നിസ്കരിക്കണതിനനുസരിച്ച് നിസ്കരിക്കണം മാതിരി തന്നെ തോന്നിയാസും ചെയ്യുന്നക്ക എല്ലാ ഭക്തനും ജമായത്തി ഇറങ്ങിയിട്ട് വഞ്ചനയാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ വഞ്ചന പൂഴ്ത്തിവെപ്പ് കള്ളത്തരം നൊണ പറയൽ കള്ളസാക്ഷി തോന്നിയാസം രക്ഷപ്പെടോ അല്ല അതന്നെയാണ് അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി എല്ലാ അഹ്കാമുകളും എല്ലാ വിധികളും എല്ലാം കൂടി ചേർന്നതാണ് എന്ത് ദീൻ വെറും എന്തല്ല വിഭാഗത്ത് മാത്രല്ല ദീനുകളെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന എല്ലാവർക്കും എന്തേ ഉള്ളൂ ആരാധനകൾ മാത്രമേ ഉള്ളൂ അല്ല എന്ത് തെറ്റും കുറ്റവും ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ മാമോദീസൊക്കെ പോയാൽ എന്താവും രക്ഷപ്പെടും അല്ലേ എന്ത് തോന്നിയാസം ചെയ്തിട്ട് ആയുസിലൊരിക്കൽ മാലിട്ടാൽ എന്തായി മലക്ക് പോകാൻ മാലിട്ടാൽ എന്തായി അല്ലെങ്കിൽ തുണി എടുത്താൽ എന്തായി മനസിലായില്ലേ പറഞ്ഞു രക്ഷപ്പെടും ഇസ്ലാമോ രക്ഷപ്പെടൂല നിങ്ങൾ തോന്നിയാസം ചെയ്ത് ഹജ്ജിനോയാൽ കഴിച്ചിലാകുമോ രക്ഷപ്പെടൂല അങ്ങനെ ആരും കരുതണ്ട അതെന്തല്ല ഹജ്ജല്ല ഹജ്ജല്ല ആ ഹജ്ജ്ണ്ടല്ലോ ആ തൽബിയത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ തിരിച്ചു പറയും സ്വീകരിക്കൂല നിന്നെ നമ്മൾ സ്വീകരിക്കൂല നിന്റെ ഹജ്ജി നമ്മൾ എന്താക്കൂല സ്വീകരിക്കൂല അതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എങ്ങനെ ക്രിമിനൽ നിയമാദ്യം പറഞ്ഞു പിന്നെ സ്വത്ത് പറഞ്ഞു പിന്നെയാണ് എന്തു പറഞ്ഞേവാദത്ത് പറഞ്ഞേ മനസ്സിലെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വിഭാഗത്തിന് പ്രാധാന്യമില്ലാത്തതുകൊണ്ടല്ല പ്രാധാന്യമില്ലാത്തതുകൊണ്ടല്ല എല്ലാറ്റിനും എന്തുണ്ട് തുല്യമായ പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് ആ വിഷയം പറഞ്ഞിട്ടുള്ളത് അത് ശരിക്കെന്താക്കുക നമ്മൾ മനസ്സിലാക്കുക ഇനി നൂറ്റി എൺപത്തി ഒമ്പത് കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് മുതൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് യുദ്ധനിയമം ഇതുപോലെ നേരത്തെ ക്രിമിനൽ നിയമം പറഞ്ഞല്ലോ മറ്റേ അനന്തരാവകാശ നിയമം പറഞ്ഞല്ലോ ആരാധനാ നിയമങ്ങൾ പറഞ്ഞല്ലോ അടുത്തത് യുദ്ധ നിയമം ഞാനത് തന്നെ പറഞ്ഞാൽ കാരണം ഏറ്റവും കൂടുതൽ സംശയം മനുഷ്യനുള്ളൊരു സംഗതിയാണെന്ത് ശരിക്കും നാലും ഒന്നിച്ചാൽ പറഞ്ഞത് ഞാൻ പറയേണ്ടിയിരുന്നത് അറിയോ നൂറ്റി എഴുപത്തെട്ടാമത്തെ ആയത്ത് മുതൽ ഞാൻ പറയേണ്ടത് അങ്ങനെ ആയിരുന്നു നൂറ്റി എഴുപത്തെട്ടാമത്തെ ആയത്ത് മുതൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തായത്ത് വരെ നിയമങ്ങൾ നിയമങ്ങളതായിരുന്നു പറയേണ്ടത് പക്ഷേ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നൂറ്റി എഴുപത്തെട്ട് മുതൽ നൂറ്റി എൺപത്തി വരെ മൂന്ന് നിയമങ്ങൾ പറഞ്ഞു ഇനി നൂറ്റി തൊണ്ണൂറ് മുതൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ എന്താ എന്തിനാണ് യുദ്ധം അവിടെ പഠിപ്പിക്കുന്നത് തുടങ്ങണ തന്നെ അങ്ങ് അതാന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം അല്ല ദീനയൊക്കെ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് വെറുതെ പോയി ഇസ്ലാമിൽ എന്തില്ല തോണ്ടലില്ല എന്നർത്ഥം ആരും ഇസ്ലാമിൻ്റെ ഒരു യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും ആവശ്യമില്ലാതെ എന്ത് ചെയ്തിട്ടില്ല തോണ്ടിയിട്ടില്ല ആ പരിപാടി ഇസ്ലാമിൽ ആരെങ്കിലൊക്കെ സ്വയമായിട്ട് എവിടെയും ജീവിക്കണമെങ്കിൽ എന്തായിക്കോട്ടെ ആരെങ്കിലും നല്ല രാജ്യങ്ങൾ പോകട്ടെ മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ താമസിക്കുന്ന അമുസ്ലിംകളായ പ്രജകളെ തിമ്മി എന്നാ വിളിച്ചത് എന്താ ദിമ്മി എന്ന് പറഞ്ഞാൽ മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിം ഹിലാഫത്തുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന അമുസ്ലിംകളായ ആൾക്കാരെ വിളിച്ചത് ദമ്മി എന്നിമ്മി എന്ന് പറഞ്ഞാൽ എന്താ ഈ ഭരണകൂടത്തിന് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളവർ അവരുടെ ശരീരം അവരുടെ രക്തം അവരുടെ അഭിമാനം എല്ലാം എല്ലാം സംരക്ഷിക്കും ഇസ്ലാം ആരോടാ യുദ്ധം ചെയ്യാൻ പറഞ്ഞേ ആരോടെ യുദ്ധം പറ ചെയ്യാൻ പറഞ്ഞേ നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യന്മാരാരൊക്കെയാ അപ്പൊ ഇസ്ലാമിന്റെ പേരിൽ കൊല്ലണ് ആരെയൊക്കെയാണ് എല്ലാവരും ആരൊക്കെയാണ് കിട്ടണമൊക്കെ ഇങ്ങനെ വെക്കുക മനസ്സിലായില്ലേ വഴി കൂടെ പോകുമ്പം എല്ലാരും ഹായ് രക്ഷപ്പെട എന്താ കൊറേ ഇന്ത്യക്കാരെ ഞാൻ കൊന്നു ഇന്ത്യക്കാരെ കൊന്നാലോ ഹായ് ഇന്ത്യക്കാരെ കൊന്ന് ഞാൻ എന്താ ഉഷാറായി നൂറാൾക്കാരെ കൊന്നു എനിക്ക് ഭയങ്കരമായ സ്വർഗം അങ്ങനെ വിശ്വസിപ്പിച്ചു തുടങ്ങണ തന്നെ ഇസ്ലാമില് സൂറത്തുൽ ബക്കറ ആദ്യം പഠിക്കട്ടെ സൂറത്തുൽ ബക്കറയാണ് രണ്ടാമത്തെ സൂറത്ത് യുദ്ധത്തിന്റെ നിയമങ്ങൾ പറയുന്ന ഒന്നാമത്തെ നിയമം കേട്ടോ ഇല്ലാത്തി ലൂനഖും യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങൾ എന്താക്കിയോളി യുദ്ധം ചെയ്തോളി സമാധാനത്തോടുകൂടി ജീവിക്കണ ഒരു തന്നെ നേർക്കും പോകാൻ പാടില്ലാഹി സ്ലാ യുദ്ധത്തിന് പറഞ്ഞേക്കും പറഞ്ഞു കേട്ടില്ലേ കുട്ടികളെ കൊല്ലരുത് വൃക്ഷങ്ങള് വെട്ടരുത് ചെടികൾ വെട്ടരുത് കൃഷി നശിപ്പിക്കരുത് പെണ്ണുങ്ങളെ തൊടാൻ പാടില്ല എത്ര വെച്ചാൽ അമുസ്ലിം ആരാധനാലയങ്ങളിൽ മഠങ്ങളിൽ ഭജനമിരിക്കുന്ന ആരാധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരെ പോലും തൊടാൻ പാടില്ല അല്ല ഇസ്ലാം അതല്ല ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഒരു ഭീരുത്വമാണ് ശരീരത്തിൽ എവിടെങ്കിലും ഒക്കെ ഇങ്ങനെ ബോംബ് പോയിട്ടും പൊട്ടിത്തെറിക്കണത് ഇസ്ലാമാ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞ അങ്ങനെ നേർക്കുന്ന പരിപാടിയാണ് ഇതിലിമ്മാതിരി യാതൊരു വളഞ്ഞ സംഭവവും ഇല്ല അതല്ലേ ഇസ്ലാം എന്നിട്ട് നോക്കിയാ അടുത്ത വാചകം വലാ താഴ്ത്തതൂ കരുതിക്കോ മുസ്ലിമേ യുദ്ധത്തിന് പോകുന്ന മുസ്ലിമേ വലാ താഴ്ത്തതൂ അതിരി കവിഞ്ഞു പോകരുത് എഴുത്തിത പാടില്ല അതിരി കവിയ എന്ന് പറഞ്ഞാൽ എന്താ ആ അതിനൊരു പരിധി യുദ്ധത്തിന് യുദ്ധത്തിന്റെ അമീർ അല്ലെങ്കിൽ ഖലീഫ നിശ്ചയിക്കുന്നവർ അതിരുണ്ട് അപ്പുറത്തേക്കും കാരണം എന്താ കാരണം അല്ല ഇഷ്ടല്ല അങ്ങനെയാണ് യുദ്ധത്തിൻ്റെ നിയമം പറഞ്ഞത് അതിൻ്റെ ആ അതിൻ്റെ ആ രസമത ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി മുസ്ലിമീങ്ങളോട് ഈ ഈ ഈ മാർഗത്തിൽ മുസ്ലിമീങ്ങളെ നിങ്ങൾ ചെലവാക്കണം ഇസ്ലാമിൻ്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ജിഹാദ് എന്താണെന്നറിയോ ഇസ്ലാമിൻ്റെ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കി നബ്സിള്ളലു വല്ലം നടത്തിയ ജിഹാദുകൾ മുഴുവൻ ഇട്ട് കിട്ടുനോക്കി എൻ്റെ ചരിത്രം മുഴുവൻ നിങ്ങൾക്ക് കാണാം നബ്സിൽ അള്ളു അലലി സ്വലം ഒരു സ്ഥലം പ്രഖ്യാപിക്കുകയാണ് ഇന്ന് ഇന്ന സ്ഥലത്തേക്ക് ജിഹാദിന് പോവുകയാണ് കാരണം ഉണ്ടാവും ഇല്ലാതെ എവിടെയും പോയിട്ടില്ല ഒരു യുദ്ധത്തിനും ഈ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാ ഇത് വെച്ചുള്ള യുദ്ധത്തിനല്ലാതെ പോയിട്ടില്ല അപ്പം നബ്സിൽ അള്ളാഹു അലുലി സ്വലം പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കുമ്പോൾ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കപ്പം നടക്കുകയാണ് എല്ലാവരും ഓരോരുത്തരും ഉണ്ട് പട്ടാളക്കാര റെഡിയാവുകയാണ് എന്റെ സ്വത്ത് കൊണ്ട് എൻ്റെ ആരോഗ്യം കൊണ്ട് എൻ്റെ വാഹനം കൊണ്ട് എൻ്റെ എൻ്റെ ഒക്കെ എൻ്റെ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കഴിവില്ലാത്തവരുണ്ടായിരുന്നു എല്ലാവർക്കും ഒട്ടകുണ്ടായിരുന്നില്ല എല്ലാവർക്കും കാറുണ്ടാവില്ലല്ലോ എല്ലാവർക്കും ആ യുദ്ധത്തിന് പോകുന്ന വേളയിൽ കുടുംബത്തിന് ചെലവിന് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല ഉണ്ടാവില്ലല്ലോ കാരണം അന്നന്ന് അധ്വാനിച്ചിട്ട് ജീവിക്കുന്നവരായിരുന്നു മുസ്ലിമികളുടെ കൂട്ടത്തിൽ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഭൂരിഭാഗം അന്നന്ന് കൃഷി നിങ്ങൾക്കറിയില്ലേ നബിന്റെ സദസ്സിൽ കുറുവാൻ പഠിക്കാൻ വന്നിരുന്നത് എങ്ങനെയായിരുന്നു ഊഴ നിശ്ചയിച്ചിട്ടേ നന്നു ഈ പോയിക്കൊന്ന് ഞാൻ പണിക്കുവാ നാളെ ഞാൻ പോയിക്കൊണ്ട് നാളെ ഈ പണിക്ക് പോയിക്കോ ഏയ് എന്തൊരു രസാണത് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ വന്നപ്പോ അള്ളാഹുദാല പറഞ്ഞു യുദ്ധ നിയമത്തിന്റെ അവസാനം പറഞ്ഞു നോക്കൂ സബീലില്ലാ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം അവിടെ എന്ന് പറഞ്ഞാൽ ഏതാറിയോ യുദ്ധ അംഫിഫി സബീലില്ലാ ചെലവഴിക്കുമ്പോഴും പറഞ്ഞു ജിഹാദ് എന്ന് പറഞ്ഞാ നിങ്ങൾ എന്താക്കണ്ടു കുമ്മിലു നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് കിടരുതേ എന്ന് വെച്ചാ എന്താ കൈനെ നാശത്തിൽ എന്താ കൂടി മുഴുവൻ കൊടുത്തിട്ട് നിങ്ങൾ എന്താക്കണ്ട പാ അങ്ങനെ ഒരു കൊടുതി എവിടെല്ല ഇസ്ലാമിലല്ല എന്താ അറിയോ ആ ഉമ്മത്തൻ വസത്തൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഉമ്മത്തൻ വസത്തൻ കൊടുത്തിട്ട് എന്താക്കാൻ പാടില്ല ഇസ്ലാമില് ദരിദ്രനാണ് പരിപാടി എന്നും ഇസ്ലാമല്ല അങ്ങനെയൊന്നുമില്ല കൊടുക്കണം അംഫി ഖൂഫി പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇസ്ലാമിന്റെ യുദ്ധരംഗത്തുള്ള രീതി ഇതാണ് ആരെങ്കിലും പേടിപ്പിക്കലല്ല ഇസ്ലാമിലെ യുദ്ധം ഭീകരതയല്ല നിരപരാധികളെ കൊല്ലലല്ല രക്തം ചിന്തലല്ല യുദ്ധം ചെയ്യുന്നവരോടുള്ള യുദ്ധം യുദ്ധം ചെയ്യുന്നവരോടുള്ള യുദ്ധം ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നാൽ അത് തടുക്കുന്ന യുദ്ധം അതാണ് നൂറ്റി തൊണ്ണൂറ് മുതൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള ഭാഗം ഇനി നൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ഇരുന്നൂറ്റി മൂന്ന് വരെ ഹജ്ജിനെ കുറിച്ചാണ് പറയണത് ഹജ്ജിൻ്റെ ഹുക്കമുകളാണ് വിധികൾ നമ്മൾ സാധാരണ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നിസ്കാരത്തിൻ്റെ ഹുക്കുമ് ഹജ്ജിൻ്റെ ഹുക്കുമു സക്കാത്തിൻ്റെ ഹുക്കുമു ഈ ഹുക്കുമുകൾ പറയണത് എന്തിനാ ആ ഹുക്കുമ്പോൾ മനസ്സിലാക്കി വെക്കാനെന്നാണല്ലോ നമ്മുടെ ധാരണ അല്ലെ ഹജ്ജിൻ്റെ ഹുക്കുമ് ശരിയാകാൻ വേണ്ടി എന്നാ പിന്നെ യുദ്ധത്തിൻ്റെ അടക്കം എന്തിനാ അവർ ഹജ്ജ് സൂറത്തുൽ ഹജ്ജ് എന്ന് പറഞ്ഞൊരു സൂറത്ത് പറഞ്ഞുണ്ട് സൂറത്തുൽ ഹജ്ജ് എന്ന് പറഞ്ഞ സൂറത്ത് എന്തുണ്ട് വരാൻ പോണ്ട് അവിടെ പറഞ്ഞാൽ മതി അവിടെ പറയുന്നുണ്ട് എന്ത് ഹജ്ജിൻ്റെ ഹുക്കുമുകൾ അവിടെ പറഞ്ഞാൽ മതി എന്തിനാണ് ബഡതിൻ്റെ ഇടക്കൊന്നും ഇങ്ങോട്ട് തിരികെ അതല്ല രസം വെറുതെ ഇരിയതാ അല്ലെങ്കിൽ വെറുതെ അവിടെ ചേർത്തതാ അതല്ല അത് ഇങ്ങനെ ശരിക്കും മനസ്സിലാക്കണം എന്തിനാ എന്തിനാ അറിയോ ഹജ്ജാണ് ഒരു ജിഹാദിൻ്റെ ഒരു മുസ്ലിം ജിഹാദിന് പോകാൻ യുദ്ധം എന്ന നിലക്കുള്ള ജിഹാദിന് അങ്ങനെ പോകാനുള്ള ഒരു മുസ്ലിമിൻ്റെ ഒന്നാമത്തെ പരിശീലനമാണ് എന്ത് ഹജ്ജ് അതുകൊണ്ടാണ് ഇതിന് സ്വർഗന്ധരാറിഞ്ഞത് സ്ത്രീകളുടെ ജിഹാദാണ് ജിഹാദാണെന്ത് ഇതൊക്കെ നബീസ്ലിമുടെ വാക്ക സ്ത്രീകളുടെ ജിഹാദാണെന്ത് ഹജ്ജ് സ്ത്രീകളുടെ ജിഹാദ് സ്ത്രീകളുടെ ജിഹാദ് എന്നാണ് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞത് എന്റെ വില്പങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കി ഹജ്ജിന്റെ കർമ്മങ്ങൾ ഇങ്ങനെ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാ നമ്മൾ വിചാരിച്ചില്ല ഇനി എന്തിനാ അതൊക്കെ കൊറേ ഓടിന് ചാടുന്ന് കല്ലെറിയണ് രാത്രി പോയി കിടക്കണ് ആ മുസ്തലിഫയിലൊക്കെ കിടന്നത് ഞാൻ എങ്ങനെയെന്നൊക്കെ പറയില്ല രാജ്യമാര് തിരിച്ചു വന്നിട്ട് എങ്ങനെയെന്നറിയോ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കിടന്നിട്ടില്ല അങ്ങനെ കിടക്കൂല കിടത്താണ് എന്താ ഇതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ മുസ്ലിം ആക്കാൻ പോവാണ് ഈ ഭൂമിയുടെ ഉത്തരവാദിത്തം ഈ ഭൂമിയുടെ സന്തുലിതത്വം തകരാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിനക്ക് സാധ്യമാണോ വെല്ലുവിളികൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രാരാബ്ധങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും ജീവിതത്തിൽ സുഖങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങൾ നിങ്ങൾക്ക് അതിന് സാധ്യമാണോ െ മുലിഫയെ കൊണ്ടേക്കടത്തി മുസ്തലിഫയെ കൊണ്ടു പക്ഷേ വലിയ അത്ഭുതം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഹജ്ജ് ഗ്രൂപ്പുകളിൽ ഭൂരിഭാഗവും മുസ്തലിഫയിൽ എന്തു ചെയ്യണില്ല കിടക്കണില്ല ദുബായിലൊരു ഇസ്ലാമിക സംഘടനയുടെ അമീർ ഹജ്ജനുമുണ്ട് അപ്പം ഒരു നാല് ദിവസം മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു അപ്പം അതിൻ്റെ മുമ്പ് ഞാൻ ഹജ്ജൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടു ചോദിച്ചു അതെന്താ ഞങ്ങൾക്ക് തന്ന ഷെഡ്യൂൾ നിങ്ങളീ പറഞ്ഞു മുസ്തലിഫ കാണാമല്ലോ എന്നാൽ മുസലിഫല്ല ഞാൻ എനിക്കിങ്ങനെ ഫാക്സി ഞാനങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ആ അതിലിങ്ങനെ ഉണ്ട് അറഫയിൽ നിന്ന് മടക്കം മടങ്ങുമ്പോൾ മുസലിഫയിൽ ഇറങ്ങുമ്പോൾ എന്തിനോ കല്ലുകുറുക്കാണ് എന്നിട്ട് കല്ലു കുറക്കിട്ട് ഉടനെ പോവുകയാണ് എങ്ങോട്ടാണ് പോണേ ഹറമിലേക്ക് പോവുകയാണ് അത്രേ എൻ്റെ ഒന്നുമില്ല തിരക്കില്ലാതെ ഈ തവാഫു സായും ചെയ്യാൻ വേണ്ടി ഹറമിൽ മുസലിഫല്ലെന്നെ എവിടെന്നാ ശരിയാകാം എവിടക്കെയാണ് മനുഷ്യന്മാരെ അക്രമം കാണിക്കണമെന്ന് ആലോചിച്ചു നോക്കി ഇപാദത്തുകളിൽ അക്രമം വെട്ടിച്ചുരുക്കിയിട്ട് അക്രമം മുസ്ദലിഫ കൽപ്പിച്ചു അല്ലാഹുഅല്ലടക്കാൻ നിനക്ക് കഴിയുമോന്നൊന്ന് നോക്കട്ടെ മുസ്തലിഫയിൽ കിടക്കാൻ നിനക്ക് കഴിയെങ്കിലേ ഇതിന്റെ ഉത്തരവാദിത്തം നിനക്ക് ഏറ്റെടുക്കാൻ കഴിയുള്ളൂ അല്ലെ കഴിയില്ല മുസ്തലീഫേ കിടക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയാ ചില്ലറ പണിയല്ല അവിടെ ടെൻ്റില്ല നല്ല കിടക്കാൻ മിനുസള സ്ഥലല്ല കല്ലും മുട്ടിയും ഈ മറ്റേ പാറയും ഒക്കെ അതിൻ്റെ ഉള്ളിലിങ്ങനെ അതിന്റെ മേലെങ്ങനെ മെല്ലെന്ന് വിരിച്ചിട്ടിങ്ങനെ അതാണ് അതാണ് മുസ്ലിഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതാ എന്നിട്ട് ഹജ്ജിന് ആൾക്കാർ എന്താക്കാണ് ഹജ്ജിനെ സൗകര്യമുള്ള ഹജ്ജാക്കി മാറ്റുകയാണ് എന്താ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആർക്കാ ആരോടാ ചെയ്യാമെന്ന് പറഞ്ഞ യാത്രക്കാരനോട് കസറാക്കാന്ന് പറഞ്ഞിട്ട് എന്നാ ഞാൻ കസറാക്കാലോ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്താക്കാണ് ഏയ് നാല് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാ രണ്ടാക്കാൻ തീരുമാനിക്കുക ഒഴിവ് കഴിവ് എക്സ്ക്യൂസുകൾ ഉണ്ട് ആർക്ക് സുഖമില്ലാത്തവന് പറ്റും രോഗമുള്ളവന് പറ്റും സ്ത്രീകളാണെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലൊക്കെ പറ്റും അതൊക്കെ അവരവരുടെ ദുർ ദുർബലമായ അവസ്ഥ വെച്ച് ഇസ്ലാം ഒരു പ്രയാസമാണ് എന്ന് വരാതിരിക്കാൻ അവർക്കങ്ങനെ തോന്നാതിരിക്കാൻ വിവാദത്തുകൾ കടുപ്പമാണെന്ന് തോന്നാതിരിക്കാൻ വിവാദത്തുകളുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ഈ ഈ കടുപ്പം കൂടിയ പലതും ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ചിന്ത വേറെ ഏതെങ്കിലും നിൽക്കു പോകും അപ്പം അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി